ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഈഗിൾ വിഷൻ്റെ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ ലൈവ് സെഷനാണ്. അപ്പോൾ ഓൾറെഡി ഒരു ആഡ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ടോപ്പിക്സും ബാക്കി കാര്യങ്ങളുമെല്ലാം. ഇപ്പോൾ ഒരു ട്രെയിനിങ് സെക്ഷനിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഈഗിൾ വിഷൻ സെക്യൂരിറ്റി സിസ്റ്റംസ് അല്ലെങ്കിൽ EVSS എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിയെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ആദ്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈഗിൾ വിഷൻ സെക്യൂരിറ്റി സിസ്റ്റം എന്ന ഈ കമ്പനി നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റം സപ്ലയർ ആണ്. മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇൻസ്റ്റോളേഷൻ ചെയ്യുന്നില്ല, നമ്മളെ ഇൻസ്റ്റോളേഷൻ ടീമുകളോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ഓതറൈസ്ഡ് സെക്യൂരിറ്റി സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മൾ പ്രോഡക്ട്സും അതിൻ്റെ സൊല്യൂഷനും ഞാൻ വേറൊരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്, ആ സമയത്ത് പറയാം. ഇപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള പ്രോഡക്ട്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മുടെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മളെ മിക്കുള്ള എല്ലാ പ്രോഡക്ട്സും 2 വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തന്നെയാണ് കൊടുക്കുന്നത്. എഗെൻസ്റ്റ് മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് കൊണ്ടുള്ള റീപ്ലേസ്മെൻറ്റ് വാറണ്ടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ മറ്റ് അവൈലബിളായിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള മറ്റ് പ്രോഡക്ട്സിനെ അപേക്ഷിച്ച് നമ്മളുടെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിളാണ്. അത് നമ്മളെ പ്രോഡക്ട്സ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം അത്, അതിൻ്റെ പ്രൈസ് റേഞ്ച്. അതുമാത്രമല്ല, നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം കൺസൾട്ടേഷൻ, ഈവൻ ഒരു സൈറ്റ് വിസിറ്റ് ആയി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഒരു സെക്യൂരിറ്റി സിസ്റ്റം കൺസൾട്ടേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് ഈവൻ സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ് ആയാലും പോലും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാലും നമ്മളൊരു സെക്യൂരിറ്റി സിസ്റ്റം കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പിന്നെ CCTV നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CCTV ആണ്. അതിൽ നമുക്ക് അനലോഗും IP സിസ്റ്റത്തിൻ്റെയും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ് ഈഗിൾ വിഷൻ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഈഗിൾ വിഷൻ്റെ പ്രോഡക്റ്റാണ് CCTV. ബാക്കി പ്രോഡക്ട്സ് ഞാൻ വഴിയേ പറയാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇതേപോലെ ലൈവ് സെഷനും അതുപോലെ തന്നെ ഓൺ സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് സെഷൻസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. അത് കൂടുതലും സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സിനും നമ്മളെ പ്രോഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു ലെവൽ ട്രെയിനിങ് സെക്യൂരിറ്റി സിസ്റ്റം ട്രെയിനിങ് ഇപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ പെർ അവേഴ്സ് ചാർജ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല, നമ്മളെ ലോക്കൽ പ്രീ സെയിൽസും പോസ്റ്റ് സെയിൽസും സപ്പോർട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ പ്രോഡക്ട്സ്, നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ വേൾഡിലുള്ള നമ്മളെ പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ CCTV പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ തന്നെ അനലോഗും IP പ്രോഡക്ട്സും ഉണ്ട്. ആക്സസ് കൺട്രോൾ സിസ്റ്റം, അത് ഫേസ് ആയി കഴിഞ്ഞാലും ബയോമെട്രിക് ആയി കഴിഞ്ഞാലും റീഡർ ബേസ്ഡ് ആയി കഴിഞ്ഞാലും വയർഡ് ആയി കഴിഞ്ഞാലും വയർലെസ് ആയി കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള ആക്സസ് കൺട്രോൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ പ്രോഡക്ട്സും നമ്മളതിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ട്. പിന്നെ മറ്റൊരു രീതി, നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. അതിൽ ഒന്ന് എനിക്ക് എടുത്തു പറയാനുള്ളത് ഹോം ഓട്ടോമേഷൻ. ഹോം ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മിനിമൽ വയറിംഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആക്കിക്കൊണ്ട് നമ്മുടെ പ്രോഡക്ട്സുകൾ അവിടെ ഇൻസ്റ്റോൾ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കേബിൾ പുള്ളിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു കണക്ഷൻ്റെ ഇതൊന്നുമില്ല. എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിന് ബിഹൈൻഡ് ആയിട്ട് നമ്മളെ കൺട്രോൾ വെച്ച് നമ്മളെ ഫാന്, ലൈറ്റ്സ്, അതുപോലെ AC, അതുപോലെ TVs, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ, അത് ആൻഡ്രോയിഡ് ആയി കഴിഞ്ഞാലും IOS ആയി കഴിഞ്ഞാലും നമ്മുടെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അപ്ലയൻസസ്, ഈ പറയുന്ന ഫാൻ ആയി കഴിഞ്ഞാലും ലൈറ്റ് ആയി കഴിഞ്ഞാലും ദെൻ AC, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എവിടെ നിന്ന്, ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ ഡോർസിൻ്റെ ഇത്, അതുപോലെ തന്നെ കർട്ടൻ്റെ ഇത്, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഹോം ഓട്ടോമേഷൻ പ്രോഡക്ട്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു പ്രോഡക്ട്സ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്തത് ഗേറ്റ് ഓട്ടോമേഷൻ പ്രോഡക്ട്സാണ്. അതിപ്പോൾ സ്ലൈഡിങ് ഗേറ്റ് ആയി
നെറ്റ്വർക്കിൻ്റെ ഡിസ്കണക്ഷനാണ് ഞാനൊന്ന് നോക്കിയത്. ഓക്കെ, ഇപ്പോൾ ഇത് കഴിഞ്ഞ നമ്മളെ ട്രെയിൻ സെക്ഷനിൽ ഞാൻ നമ്മൾ പറയുകയുണ്ടായി എങ്ങനെയാണ് നമ്മളുടെ ഡി വി ആർ അല്ലെങ്കിൽ എക്സ് വി ആർ നമ്മുടെ വി എം എസിലേക്ക് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വി എം എസ്. ദെൻ ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് അതിനകത്ത് ക്യാമറ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതിൻ്റെ സെറ്റിങ്സ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് ഒരു അനലോഗ് ഐ പി ക്യാമറ നമ്മളുടെ ഈ വി എം എസിൽ അല്ലെങ്കിൽ എക്സ് വി ആറിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഫോർ എക്സ് ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിസ്റ്റംസിൽ പോയിട്ട് റിമോട്ട് കോൺഫിഗറേഷൻ എടുക്കുക. റിമോട്ട് കോൺഫിഗറേഷനിൽ ഈ ഒരു സെറ്റിങ്സിൽ അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാനൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ അനലോഗ് വേണോ അല്ലെങ്കിൽ ഐ പി വേണോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഏത് കോൺഫിഗറേഷനാണ് വേണ്ടുന്നത് എന്ന് നമുക്ക് ഈ ചാനൽ ടൈപ്പിലാണ് നമ്മൾ പോയി സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് ഫുൾ എച്ച് ഡി 1080p ആണ്, 1080n ആണ്, ദെൻ ഇത് 5MB ആണ്. ഇത് ഇത്രയും അനലോഗ് പാർട്ടും ഇത് ഇത്രയും ഐ പി പാർട്ടും ആണ്. ഐ പി പാർട്ടിൽ ഇത് 5 MP ഉണ്ട്, 960p ഉണ്ട്, 1080p ഉണ്ട്. അതായത് ഞാൻ ഇനിഷ്യലി ഈ ഒരു ചാനലാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ റോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിൽ അനലോഗ് ക്യാമറ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് 1080nലുള്ള 8 അനലോഗ് ക്യാമറകൾ ഇതിൽ സപ്പോർട്ടാകും. ഞാൻ രണ്ടാമത്തെ ചാനലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് 5MB 4 അനലോഗ് ക്യാമറ സപ്പോർട്ടാവും. ഇനി ഞാൻ അടുത്ത ഈ മൂന്നാമത്തെ ചാനലാണെന്നുണ്ടെങ്കിൽ അതായത് 1080p 4 അനലോഗ് ക്യാമറകൾ സപ്പോർട്ടാവും. ഞാൻ ഇവിടെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 അനലോഗും 1080pയിലുള്ള 2 അനലോഗും 2 IP ക്യാമറകളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ എക്സ് വി ആറിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഓരോരോ കോൺഫിഗറേഷൻ നോക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ 4 അനലോഗ് ക്യാമറകളും 4 IP ക്യാമറകളും എനിക്കിവിടെ ചെയ്യാൻ പറ്റും. ദെൻ ഈ ഒരു മോഡാണെന്നുണ്ടെങ്കിൽ 16 1080p അല്ലെങ്കിൽ 2MB ഐ പി ക്യാമറകൾ ഇതിനെ എനിക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ മോഡാണെന്നുണ്ടെങ്കിൽ 9, അങ്ങനെ അങ്ങനെ ഓരോരോ മോഡായിട്ട് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇവിടെ അനലോഗ് ക്യാമറ ഉണ്ട്, എൻ്റെ ഐ പി ക്യാമറ ഉണ്ട്. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റാണ്, 1080p 2 ദെൻ ഐ പി ക്യാമറകൾ 2. ഈ ഒരു ഫോർമാറ്റാണ് ഞാൻ എടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഞാൻ ഓൾറെഡി ആ ഒരു കോൺഫിഗറേഷനാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദാ ഈ 2 അനലോഗാണ്, ഈ 2 ഐ പി ആണ്. ഈ അനലോഗിൽ ഉള്ള ക്യാമറയാണ് ദാ ഈ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അനലോഗിലെ ഫസ്റ്റ് ക്യാമറയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തിരുന്നത്, സെക്കൻഡ് ക്യാമറ ഞാനൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു ബ്ലാങ്ക് ആയിട്ട് കിട്ടും. തേർഡ് ക്യാമറ എന്ന് പറയുന്നത് ഐ പി ക്യാമറയാണ്, അതിനകത്തൊന്നുമില്ല. ഫോർത്ത് ക്യാമറയും ഐ പി ക്യാമറയാണ്, അതിനകത്തും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അനലോഗ് ക്യാമറ കണക്ട് ചെയ്യാൻ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് കേബിൾ 3+1 കേബിളിൽ നമ്മൾ കോആക്സിൽ മീൻസ് ബി എൻ സി കണക്ടറും അതിൻ്റെ ഡി സി പിന്നൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇത് തന്നെയാണ്. ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അനലോഗ് ക്യാമറകൾ കിട്ടും. ഐ പി ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റിമോട്ട് കോൺഫിഗറേഷനിൽ തന്നെ പോവുക, നമ്മൾ ഡി വി ആർ സെലക്ട് ചെയ്യുക, അതിനകത്ത് ഡിജിറ്റൽ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഈ ഒരു ഓപ്ഷനിൽ ആഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ദെൻ അതിനകത്ത് നമുക്ക് പ്രോട്ടോകോൾ, 2 പ്രോട്ടോകോൾ ഉണ്ട്. നെറ്റ് ഐ പി എന്ന് പറഞ്ഞാൽ ഓൺ വിത്ത് പ്രൊഫൈലുള്ള ഏത് ക്യാമറകൾ വേണമെങ്കിലും നമ്മളെ എക്സ് വി അതിനകത്ത് സപ്പോർട്ട് ആവും. ഞാനിപ്പോൾ ഓൾ ഇട്ടിട്ട് ഞാനൊന്ന് സെർച്ച് കൊടുക്കുകയാണ്, അതായത് എൻ്റെ നെറ്റ്വർക്കിലുള്ള ഐ പി ക്യാമറകൾ ഏതൊക്കെയുണ്ട് എന്നുള്ളത് ഞാനൊന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ ഇക്വേഷൻ നെയിമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ നെറ്റ്വർക്കിനകത്ത് ഒരു ഐ പി ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അത് ഇവിടെ എനിക്ക് കിട്ടി. ജസ്റ്റ് ഒന്നുമില്ല, ഓക്കെ കൊടുക്കുക. എന്ത് ചെയ്തു, ആ ഐ പി ക്യാമറ ഇവിടെ വന്നു. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കോൺഫിഗറേഷൻ. അപ്പോൾ ജസ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് ഒന്ന് സെർച്ച് ചെയ്യുക. നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഐ പി ക്യാമറകൾ ഓട്ടോമാറ്റിക്കലി വരും. ആ ഐ പി ക്യാമറകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇതാ ഇത്
നമ്മുടെ ഈ ഒരു ചെറിയൊരു ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐ പി ക്യാമറയാണ്. ദെൻ ഇവിടെ ഞാനൊരു അനലോഗ് ക്യാമറ കോൺഫിഗർ ചെയ്തു, ദെൻ ഞാനൊരു ഐ പി ക്യാമറ കോൺഫിഗർ ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ എക്സ് വി ആറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലോഗും ഐ പിയും കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വി എം എസ് ഉപയോഗിച്ചിട്ട് അനലോഗ് ക്യാമറകളും ഐ പി ക്യാമറകളും കോൺഫിഗർ ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോയി. ഇന്ന് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്ന മൈൽ സ്റ്റോണിലേക്ക് കടക്കാൻ പോവുകയാണ്. മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനി, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഞാനിപ്പോൾ കാണിച്ച ഒരു ജി യു ഐ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു വി എം എസ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ട്രെയിനിങ് സെഷനിൽ പറഞ്ഞു അതിൽ ഒരു സ്മോൾ ടു മീഡിയം ലെവൽ സിസ്റ്റം മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റൂ. വലിയ വലിയ എൻ്റർപ്രൈസ് ലെവൽ, ഫോർ എക്സാമ്പിൾ ഒരു 500 ക്യാമറ, 1000 ക്യാമറ, അല്ലെങ്കിൽ 2000 ക്യാമറ, 3000 ക്യാമറ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൽ ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്കൊരു പ്രൊഫഷണൽ വി എം എസ്, അതായത് ചാർജബിൾ ആയിട്ടുള്ള ഒരു വി എം എസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് മൈൽ സ്റ്റോൺ വി എം എസ് എന്ന് പറയുന്നത്. അല്ല, വേൾഡിനെ തന്നെ നമുക്ക് വി എം എസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ടോപ്പിൽ വരുന്ന ഒരു വി എം എസ് ആണ് മൈൽ സ്റ്റോൺ. രണ്ടാമത് വരുന്ന ഒരു വി എം എസ് ആണ് ജെനടെക്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഏത് സ്ട്രക്ചർ ആയി കഴിഞ്ഞാലും ഇവരുടെ കയ്യിൽ വി എം എസ് പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് നമുക്ക് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. മെയിനായിട്ട് മൈൽ സ്റ്റോണിൽ ഉള്ളത് ഈ കാണിക്കുന്ന ഈ ഒരു 5 പ്രോഡക്റ്റാണ് മൈൽ സ്റ്റോണിന് മെയിനായിട്ടുള്ളത്. അതിൻ്റെ പ്രോഡക്റ്റ് അവർ പറയുന്നത് എക്സ് പ്രൊട്ടക്റ്റ് എസെൻഷ്യൽ പ്ലസ്, എക്സ് പ്രൊട്ടക്റ്റ് എക്സ്പ്രസ് പ്ലസ്, പ്രൊഫഷണൽ പ്ലസ്, എക്സ്പേർട്ട്, കോർപ്പറേറ്റ്. ഈ 5 പ്രോഡക്റ്റാണ് മൈൽ സ്റ്റോണിന് ഉള്ളത്. അത് എങ്ങനെയാണ് ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്, അത് എത്ര ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നു, എത്ര റെക്കോർഡിംഗ് സെർവർ ഉണ്ട്, ദെൻ അതിൻ്റെ സെൻട്രലൈസ്ഡ് സിസ്റ്റമാണോ അതോ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എസെൻഷ്യൽ പ്ലസ് എന്ന് പറയുന്ന അവരുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വി എം എസ് പ്രോഡക്റ്റ് അത് ഫ്രീ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ, നിങ്ങൾക്ക് 8 ക്യാമറയെ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ 8 ചാനലിൻ്റെ DVR നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എസെൻഷ്യൽ പ്ലസ് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് 8 ക്യാമറ വരെ കണക്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ദെൻ അടുത്ത അവരുടെ പ്രോഡക്റ്റ് കുറച്ചും കൂടെ ഹയർ വെർഷൻ വരുന്നത് എക്സ്പ്രസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. അതിനകത്ത് 48 പ്രോഡക്റ്റ് നമ്പർ ഓഫ് ഹാർഡ്വെയർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, 48 എണ്ണം കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സിംഗിൾ സെർവറാണ്, ഡിസ്ട്രിബ്യൂട്ടർ അല്ല, സിംഗിൾ സെർവറിലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കുറച്ചും കൂടെ ഹയർ വെർഷനാണ് പ്രൊഫഷണൽ പ്ലസ്. അതിനകത്ത് നിങ്ങൾക്ക് അൺറെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും, സെൻട്രലി മാനേജ്ഡ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹയർ വെർഷനാണ് എക്സ്പേർട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ടിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൈൽ സ്റ്റോൺ എക്സ് പ്രൊട്ടക്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ഇൻസ്റ്റോളേഷൻ അക്രോസ് മൾട്ടിപ്പിൾ സൈറ്റ് ആണോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പ്ലേസ് ഉണ്ട്, അവിടെ എനിക്ക് ക്യാമറകളുണ്ട്, എത്ര ക്യാമറ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഒറ്റ പ്ലേസ് മാത്രമേ ഉള്ളൂ, അവിടെയാണ് എനിക്ക് മൈൽ സ്റ്റോൺ എക്സ്പെർട്ടിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോ ആണ്. മൾട്ടിപ്പിൾ സൈറ്റ് എനിക്കില്ല, ഒറ്റ സൈറ്റുള്ളൂ. അപ്പോൾ നോയിലോട്ട് വന്നു. ഇനി ഇവിടെ അവർ ചോദിക്കുന്നത് 8 ക്യാമറയാണോ, ഡു യു നീഡ് മോർ ദാൻ 8 ക്യാമറ, 8 ക്യാമറ കൂടുതലാണോ നിങ്ങൾക്കുള്ളത്. ഇല്ല, എനിക്ക് 8 ക്യാമറയെ താഴെ ഉള്ളൂ, ഒരു 4 ക്യാമറ അല്ലെങ്കിൽ 5 ക്യാമറയേ ഉള്ളൂ. അപ്പോൾ നോയിലേക്ക് വന്നു. അവിടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എസെൻഷ്യൽ പ്ലസ് ആണ്. 8 ക്യാമറ വരെ നിങ്ങൾക്ക് ഫ്രീ വി എം എസ് ആണ് അവരുടെ വെബ്സൈറ്റിൽ കയറി. ഞാൻ വെബ്സൈറ്റ് കാണിച്ചു തരാം. അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അല്ല, എനിക്ക് ഒരു സിംഗിൾ സൈറ്റേ ഉള്ളൂ, പക്ഷേ എൻ്റെ ക്യാമറകൾ ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു 15 അല്ലെങ്കിൽ 20 ക്യാമറ ഉണ്ട്. അപ്പോൾ എനിക്ക് എസെൻഷ്യൽ പ്ലസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കുള്ള 2 ഓപ്ഷനാണ് എക്സ്പ്രസ് പ്ലസ്സും പ്രൊഫഷണൽ പ്ലസ്സും. എക്സ്പ്രസ് പ്ലസ് ആകുമ്പോൾ എനിക്ക് അപ് ടു 48 ക്യാമറ വരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും, മാപ്സും അലാസും എല്ലാം ഉണ്ട്. ഇനി അതിൽ എനിക്ക് 48 ക്യാമറയെക്കാട്ടിയും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഓപ്ഷൻ പ്രൊഫഷണൽ പ്ലസ് ആണ്. ഇതിനകത്ത് അൺറെസ്ട്രിക്റ്റഡ് ക്യാമറാസ് കണക്ട് ചെയ്യാൻ പറ്റും, ബുക്ക് മാർക്കിംഗ് ഉണ്ട്, എഡ്ജ് സ്റ്റോറേജ്. എഡ്ജ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയിൽ SD കാർഡ് ഇട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പവർ ഔട്ടേജോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഔട്ടേജോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാമറകൾ നമ്മുടെ ഈ സെർവറിനകത്തോട്ട് റെക്കോർഡിംഗ് ആവില്ല.
ആ സമയങ്ങളിൽ എന്ത് ചെയ്യും, ക്യാമറയിൽ ഇൻബിൽറ്റ് എസ് ഡി കാർഡിൽ തന്നെ ഇത് എന്ത് ചെയ്യും, ഇൻബിൽറ്റ് എസ് ഡി കാർഡ് സ്ലോട്ടിൽ നമ്മൾ എസ് ഡി കാർഡ് ഇട്ട് കൊടുക്കുന്നു. ആ എസ് ഡി കാർഡിനകത്ത് എന്ത് ചെയ്യുന്നു, റെക്കോർഡിങ് നടക്കുന്നു. ആ റെക്കോർഡിങ് നമുക്ക് പിന്നെ ഒരു ഇത് എല്ലാം ശരിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവറിൻ്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ വി എം എസിലേക്ക് ഫെച്ച് ചെയ്യുന്നു. അതിനെയാണ് എഡ്ജ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഉള്ള പ്രോഡക്റ്റ്സ് എസൻഷ്യൽ പ്ലസ്, എക്സ്പ്രസ് പ്ലസ്, പ്രൊഫഷണൽ പ്ലസ് ആണ്. ഇനി അതല്ല, എനിക്ക് ഒരുപാട് വേറെ സൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. എനിക്ക് രണ്ട് വേറെ ബ്രാഞ്ചസ് ഉണ്ട്, ഒന്ന് കൊല്ലത്തും ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മലപ്പുറത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, എനിക്ക് മൾട്ടിപ്പിൾ സൈറ്റ് ഉണ്ട്, ദെൻ ഇതിലേക്ക് വന്നു. ഇനി അവർ ചോദിക്കുന്നത് റിഡൻഡൻസി ഉണ്ടോ എന്ന്, റെക്കോർഡിംഗ് സെർവറിൽ റിഡൻഡൻസി ഉണ്ടോ എന്ന്. അതായത് ഒന്നുമില്ല, രണ്ട് സെർവർ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സെർവർ വരും. ഒരു സെർവർ ഫെയിലായി കഴിഞ്ഞാൽ അടുത്ത സെർവറിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ചിങ് ആവും. വിത്തിൻ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ആവും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഇത് അതാകുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, രണ്ട് മിനിമം രണ്ട് സെർവറെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. റെക്കോർഡിംഗ് സെർവറായിട്ട് രണ്ട് സെർവർ കൺസിഡർ ചെയ്യും. ഒരെണ്ണം എന്താണ് ഹോട്ട്, രണ്ടാമത്തെ കോൾഡാണ്. അതായത് ഒന്ന് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫെയിൽ വന്നു കഴിഞ്ഞാൽ റിഡൻഡൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തേൽ എന്ത് ചെയ്യും, ഫുള്ള് സ്വിച്ച് ചെയ്യും, ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ എനിക്ക് റിഡൻഡൻസി ഒന്നും വേണ്ട. എനിക്ക് ആകെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 150 ക്യാമറ ഉണ്ട്. അതിൽ 50 ക്യാമറ എനിക്ക് ഹെഡ് ഓഫീസിലാണ്, ബാക്കി 100 ക്യാമറ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്. എനിക്ക് റിഡൻഡൻസി ഒന്നും വേണ്ട എങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് പ്രൊഫഷണൽ പ്ലസ് ആണ്. ഇനി അതല്ല, എനിക്ക് റിഡൻഡൻസി വേണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ അവിടെ അവരെ റെസ്ട്രിക്റ്റഡ് മീൻസ് റെസ്ട്രിക്റ്റഡ് അല്ല, അത് കുറച്ച് ഇതായിട്ട് അവർ പറയുന്നുണ്ട്, റിഡൻഡൻസി സെർവറൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിഡൻഡൻസി സെർവർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എന്താണ്, സെവറൽ ലാർജ് സൈറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് സൈറ്റ് മാത്രമേ ഉള്ളൂ. സെവറൽ ലാർജ് സൈറ്റ് ആണ് എങ്കിൽ എക്സ്പ്രോട്ടക്റ്റിൻ്റെ ഹയർ വെർഷനായ കോർപ്പറേറ്റിലേക്ക് പോകണം. അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്പെർട്ടിലേക്ക് പോകണം. ഇതാണ് നമ്മുടെ മൈൽ സ്റ്റോണിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട്. ഏത് മൈൽ സ്റ്റോണിൻ്റെ വി എം എസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് evss.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇത് മൈൽ സ്റ്റോണിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ മൈൽ സ്റ്റോണിൻ്റെ പ്രോഡക്റ്റ്സ് ഇതാണ്. ഇനി നമുക്ക് മൈൽ സ്റ്റോൺ എക്സ് പ്രോട്ടക്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിനകത്ത് നമ്മുടെ ക്യാമറ, ഈഗിൾ വിഷൻ്റെ ക്യാമറ എങ്ങനെയാണ് അതിനകത്ത് കണക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ മൈൽ സ്റ്റോൺ എക്സ് പ്രോട്ടക്റ്റ് ഞാൻ ചെയ്തേക്കുന്നത് എൻ്റെ വിർച്വൽ സെർവറിലാണ്. വിർച്വൽ സെർവർ നമ്മൾ ഓൾറെഡി യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പി സിയിൽ ഒരു വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങൾക്ക് അത് കാണാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പാണിത്. ഈ എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഞാൻ ഒരു വിൻഡോസ് 2012 ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ GUI ഇതേപോലെ വരും. ഞാനത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ ഇത് വിർച്വൽ സെർവറാണ്. അതായത് എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാനൊരു വിർച്വലായിട്ടൊരു സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് 2012 ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള വിൻഡോസ് എല്ലാം ഞാൻ ക്ലോസ് ചെയ്യണം. കാരണം ഇത് എൻ്റെ ഈ ലാപ്ടോപ്പിൽ നിന്ന് തന്നെയാണ് എൻ്റെ റാമും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. ഇത് മൈൽ സ്റ്റോണിൻ്റെ വെബ്സൈറ്റാണ്. ഞാനതൊക്കെ ക്ലോസ് ചെയ്യണം, കാരണം യൂട്ടിലൈസേഷൻ കൂടും.
അപ്പോൾ അതൊന്ന് ലോഡായി വരാൻ കുറച്ചൊരു ടൈം എടുക്കും, കാരണം യൂട്ടിലൈസേഷൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 GB റാമാണ് എൻ്റെ ലാപ്ടോപ്പിൽ കിടക്കുന്നത്. അതായത് 2 GB ഞാൻ വെർച്വൽ മെഷീന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, 2 GB ആണ് ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോ നമ്മളെ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ പാസ്വേഡ് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യുക. ഒരു നല്ലൊരു പ്രാക്ടീസാണ് നിങ്ങളുടെ ലാപ്ടോപ്പിലോ പി സിയിലോ നിങ്ങൾ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ OS ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് OS ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാനത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വിർച്വൽ മെഷീൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വിൻഡോസ് സെർവർ 2012 R2 ആണ്. അതിപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ഇവാലുവേഷൻ പീരീഡാണ് എടുത്തേക്കുന്നത്, ഏകദേശം 180 days വരും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് റിമെയിനിങ് 117 days ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത എൻ്റെ വിർച്വൽ മെഷീനാണ്, വിർച്വൽ സെർവറാണ്. ദെൻ ഇതിനകത്ത് ഞാൻ ഓൾറെഡി നമ്മുടെ മൈൽസ്റ്റോണിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ വീഡിയോ നമുക്ക് പിന്നൊരു ദിവസം അത് കാണിക്കാം, എങ്ങനെയാണ് മൈൽസ്റ്റോണിൻ്റെ VMS നിങ്ങളുടെ മീൻസ് നിങ്ങളുടെ സെർവറിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ്, പ്രീ റിക്വസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ തന്നെ ഇടാം. അത് കുറച്ച് അഡ്വാൻസ് ലെവലാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ SQL സെർവറാണ്. ഇപ്പോൾ SQL സെർവറിനെ സംബന്ധിച്ചെല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു ഡേറ്റാബേസ് ആണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഡേറ്റാബേസ് ഇതാണ്. ഇത് നമ്മുടെ ഈ VMS ഇപ്പോൾ മൈൽസ്റ്റോൺ ആയിക്കഴിഞ്ഞാലും ജനറേറ്റ് ആയിക്കഴിഞ്ഞാലും അത് യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ SQL ആണ്. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി SQL എല്ലാം ചെയ്തിട്ടുണ്ട്. ദെൻ ഈ നമ്മുടെ മൈൽസ്റ്റോണിൻ്റെ VMSഉം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ക്ലയൻറ്റ് രണ്ട് പാർട്ടുണ്ട്. മാനേജ്മെൻറ്റ് ക്ലയൻറ്റ് ഉണ്ട്, സ്മാർട്ട് ക്ലയൻറ്റ് ഉണ്ട്. സ്മാർട്ട് ക്ലയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ക്ലയൻ്റ് ആണ്, അതായത് നമ്മൾ ക്യാമറ വ്യൂ ചെയ്യാനും ലൈവ് കാണാനും അതിൻ്റെ റെക്കോർഡിങ് എടുക്കാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സ്മാർട്ട് ക്ലയൻറ്റ്. നമ്മുടെ ക്യാമറകളെല്ലാം മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ക്ലയൻറ്റിലാണ്. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മൈൽസ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽസ്റ്റോണിൻ്റെ VMS ഞാൻ കാണിച്ചു തരാം, ഏത് പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്നും. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്, 2020 R2 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഏത് പ്രോഡക്റ്റാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഇത് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് CPU ആയി കഴിഞ്ഞാലും റാമിൻ്റെ യൂട്ടിലൈസേഷൻ എല്ലാം നമ്മൾ ഈ വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചെയ്തേക്കുന്നത് 2020 R2 ആണ്. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നു നമ്മുടെ മാനേജ്മെൻറ്റ് ക്ലയൻറ്റിലേക്ക്. ഇതാണ് മൈൽസ്റ്റോണിൻ്റെ ഒരു GUI ആയിട്ട് വരുന്നത്, ഇപ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഇത്രയും ലാഗോ ഡിലേ ഒന്നും വരില്ല, കാരണം ഞാൻ ഇത് വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. വിർച്വൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും പ്രശ്നമില്ല, പക്ഷേ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ സ്പെക്കാണ്. എനിക്ക് 4 GB റാമേ ഉള്ളൂ, ദെൻ 1 TB ഹാർഡ് ഡിസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഒരു ഡിലേ വരുന്നത്. നോർമൽ ഇതിൽ ഒരിക്കലും അങ്ങനെ വരില്ല, കാരണം അവരുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രീ റിക്വസ്റ്റ്സ്, അതായത് എത്ര GB റാം വേണം, ദെൻ ഹാർഡ് ഡിസ്ക് എത്ര വേണം, എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം മൈൽസ്റ്റോണിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ VMS വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ ലാപ്ടോപ്പിൽ ബാക്ക് എൻഡിൽ സ്ട്രീമിംഗ് എല്ലാം നടക്കുകയാണ്, ഫേസ്ബുക്കിലും ലൈവിലും സ്ട്രീമിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇതാവാനുള്ള കാരണം.
ടാസ്ക് മാനേജറാണ്, ഒന്ന് നോക്കട്ടെ എൻ്റെ യൂട്ടിലൈസേഷൻ കാര്യങ്ങളെല്ലാം. നല്ല യൂട്ടിലൈസേഷൻ എടുക്കുന്നുണ്ട്, കണ്ട സി പി യു തന്നെ എറൗണ്ട് 99% എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി സ്ട്രീമിംഗ് കൂടെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വരുന്നത്. വിർച്വൽ ബോക്സ് എറൗണ്ട് 20%, ഒ ബി എസ് സ്റ്റുഡിയോ ഇത് സ്ട്രീമിംഗ് എൻ്റെ സോഫ്റ്റ്വെയറാണ്. ഒ ബി എസ് സ്റ്റുഡിയോ ഫേസ്ബുക്കിലേക്കും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സ്ട്രീമിംഗ് ചെയ്യാൻ, ലൈവായിട്ട് സ്ട്രീമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഒ ബി എസ് സ്റ്റുഡിയോ. അപ്പം നല്ലൊരു യൂട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. മെമ്മറി എറൗണ്ട് 94% യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതൊക്കെ കൊണ്ടാണ് ഇത്ര ഒരു ഡിലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ഒരു മൈൽസ്റ്റോണിൻ്റെ ഒരു GUI. ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഒരുപാട് സെറ്റിങ്സോ അല്ലെങ്കിൽ ഒരുപാട് ടാബ്സ് കാണാൻ പറ്റും. എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല, കാരണം നമുക്ക് കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഇതെല്ലാം വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈസൻസ് ഇൻഫർമേഷൻ എടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഏത് പ്രോഡക്റ്റാണ് ഇൻസ്റ്റോൾ ചെയ്തേക്കുന്നത്, അതിൻ്റെ ലൈസൻസ് ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രൊട്ടക്ട് പ്രൊഫഷണൽ പ്ലസിൻ്റെ ആണ്. ദെൻ അതിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 2020 R2 ലേറ്റസ്റ്റ് വെർഷനാണ്. ഇതിൻ്റെ എൻ്റെ ടെസ്റ്റ് ലൈസൻസാണ് ഞാൻ എൻ്റെ ഇതിൽ കിടക്കുന്നത്. അതിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റ്, അതിൻ്റെ SLC കോഡ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ദെൻ ഇതിൻ്റെ ലൈസൻസ് ടൈപ്പും ഇവിടെ ഉണ്ട്. അതായത് എനിക്ക് 25 ഹാർഡ്വെയറിൻ്റെ ലൈസൻസ് ഉണ്ട്, അതിനകത്ത് ഞാൻ 0 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ക്യാമറ, നമ്മുടെ ഈഗിൾ വിഷൻ്റെ ക്യാമറ ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മാറുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ്. ദെൻ സൈറ്റ് ഇൻഫർമേഷൻ ഒന്നുമില്ല, നമ്മുടെയൊക്കെ ഒറ്റ സൈറ്റേ ഉള്ളൂ. ദെൻ അടുത്ത നമുക്ക് എങ്ങനെയാണ് ഈ ക്യാമറ ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ള ഇതിലോട്ട് നമുക്ക് പോവാം. അതിനായിട്ട് ഇവിടെ റെക്കോർഡിംഗ് സെർവറിലോട്ടാണ് ഞാൻ പോകുന്നത്. ഓൾറെഡി ഞാനിവിടെ നമ്മുടെ ക്യാമറ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ റെക്കോർഡിംഗ് സെർവർ. ഇതിനകത്ത് ഇപ്പോൾ വേറെ ക്യാമറകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈസൻസ് ഇൻഫർമേഷനിൽ പോയി നോക്കുമ്പോൾ ഇവിടെ 0 നേരത്തെ ഇവിടെ 1 കിടന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ 1 ഉണ്ടായിരുന്നു, അതായത് ഇവിടെ ഓൾറെഡി ഒരു ക്യാമറ ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ 1 കിടന്നിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ക്യാമറ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ ക്യാമറ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതാണ് എൻ്റെ റെക്കോർഡിംഗ് സെർവറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ വിർച്വൽ മെഷീൻ തന്നെയാണ് റെക്കോർഡിംഗ് സെർവർ. ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറേജ് ഇതാണ്. അതായത് ഇ എന്ന് പറയുന്ന ഇതിലാണ് ഞാൻ സ്റ്റോറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 7 റെക്കോർഡിംഗ് ബാക്കപ്പാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും എത്രയാണ് റിട്ടൻഷൻ ടൈം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 30 വേണോ അല്ലെങ്കിൽ 120 വേണോ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതിൻ്റെ പാത്തും റെക്കോർഡിങ്ങിൻ്റെ പാത്തും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ദെൻ ഇതിനകത്ത് ക്യാമറ ആഡ് ചെയ്യാൻ ഒന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഹാർഡ്വെയർ കൊടുക്കുക. റെക്കോർഡിംഗ് സെർവറിനകത്താണ് നമ്മൾ ആക്ച്വലി ക്യാമറകളെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 മെത്തേഡാണ് അവർ പറയുന്നത്. ആദ്യത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ്, അതായത് റെക്കമെൻഡഡ്, അതായത് ഒന്നുമില്ല, ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ക്യാമറകളും അതിനകത്ത് കാണിക്കും. അതായത് നമുക്ക് വേണ്ടുന്ന ക്യാമറകൾ മാത്രം ചൂസ് ചെയ്ത് ആഡ് ചെയ്യാം. രണ്ടാമത്തേത് അഡ്രസ്സ് റേഞ്ച്, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അഡ്രസ്സ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു റേഞ്ച് കൊടുക്കുക, ഇത്ര സ്റ്റാർട്ടിങ് ഇത്ര മുതൽ എൻഡിങ് ഇത്ര എന്നുള്ള നമ്മൾ റേഞ്ച് കൊടുക്കുക. അതാണ് അഡ്രസ്സ് റേഞ്ച് എന്ന് വെച്ചാൽ. മാനുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ മാനുവലായിട്ട് ആ ക്യാമറയുടെ IP അതിൻ്റെ പോർട്ട് അതിൻ്റെ ഇതെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് മെത്തേഡ് അല്ലെങ്കിൽ റെക്കമെൻഡ് മെത്തേഡിലാണ് പോകുന്നത്. ദെൻ ഇത് നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന, ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഡിവൈസ് മീൻസ് IP ക്യാമറകളുടെ ലിസ്റ്റ് എനിക്കിവിടെ കാണിച്ചു തരും. ഒന്ന് നോക്കാം. ഫെയിലാണ് കാണിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ആ ഫെയിൽ കാണിക്കാനുള്ളത് ഞാൻ ഓൾറെഡി ഈ ക്യാമറ നമ്മളെ ഡി വി ആറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ഫെയിൽ ഇത് കാണിക്കുന്നത്. ഇൻ കേസ് ഇനിയും ഫെയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡി വി ആർ ഒന്ന് ടേൺ ഓഫ് ചെയ്ത് ചെയ്യണം, ടേൺ ഓൺ ചെയ്യണം, എന്നിട്ട് ആ ക്യാമറ അന്ന് റിമൂവ് ചെയ്യണം. അതാ ഒരു ഡിവൈസ് ഫെയിൽഡ് കാണിക്കുന്നുള്ള ഇത്. ഇതിനകത്ത് കാണിക്കുന്ന യൂസർ ഇൻകറക്റ്റ് എന്നാണ്, അതല്ല ആക്ച്വലി. ഒരു തവണ കൂടെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ആ ഡി വി ആർ ടേൺ ഓഫ് ചെയ്യാം. വീണ്ടും അത് ഫെയിൽഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡി വി ആർ ടേൺ ഓഫ് ചെയ്യുകയാണ്. ദെൻ ക്യാമറ പിങ് ആവുന്ന ഒന്നും കൂടെ ഞാൻ നോക്കുകയാണ്. സി എം ഡി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ട്രെയിനിങ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ ക്യാമറ നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിങ് ചെയ്ത് നോക്കും. ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ ഐ പി ഇതാണ്, ക്യാമറയുടെ ഐ പി പിങ് ആവുന്നില്ല. ഓക്കെ, ഇപ്പോൾ ക്യാമറയുടെ ഐ പി പിങ് ആവുന്നുണ്ട്, ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു റെസ്പോൺസ് വരുന്നുണ്ട് ക്യാമറ സൈഡിൽ നിന്ന്. എന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈവൻ മൈൽസ്റ്റോണിൻ്റെ വി എം എസ് ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എറർ വരാനുള്ള ഇതുണ്ട്. ഇപ്പോൾ ഇനിഷ്യലി ഏതൊരു വി എം എസ് ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഏതൊരു വി എം എസ് നമ്മളെ സെർവറിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പും ഇനിഷ്യലി നിങ്ങൾ ചെയ്യാനുള്ളത് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക, ഫുള്ള് ആ ഒരു സെർവറിൻ്റെ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുക. ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ഇത് വെച്ച് സോൾവ് ആവും. അപ്പോൾ ഇതിൻ്റെ വി എം എസിൻ്റെ ഇൻസ്റ്റോളേഷൻ എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. അത് കുറച്ച് പ്രൊസീജിയറുണ്ട്. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇനിഷ്യലി നമുക്ക് എസ് ക്യു എല്ലിൻ്റെ ഇത് ചെയ്യണം, എസ് ക്യു എൽ ഇൻസ്റ്റോൾ ചെയ്യണം, ദെൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ വീണ്ടും എറർ തന്നെയാണ് അടിക്കുന്നത്. രണ്ട് കാര്യങ്ങളെ കൊണ്ട് എറർ വരാൻ ഇതുണ്ട്. ഒന്ന്, ഞാൻ ഓൾറെഡി ആ ഡി വി ആറിനകത്ത് ക്യാമറ ആഡ് ചെയ്തത് കൊണ്ട് വരാം. രണ്ടാമത്, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ആഡ് ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു എറർ വരാനുള്ള ചാൻസസ്. അല്ലെങ്കിൽ നമുക്ക് മൈൽസ്റ്റോണിൻ്റെ സർവീസസൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം.
മൈൽ സ്റ്റോണിന് ഞാൻ കാണിച്ചു തരാം. രണ്ട് മൂന്ന് സർവീസസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സർവീസ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് ഓൾറെഡി ഇവിടെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ കാണിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ക്യാമറ ഐ പി, ദെൻ ഓൾറെഡി പോർട്ട് 80 ആണ്. നമ്മുടെ ക്യാമറകൾ ഈ ഒരു ഡിവൈസിനകത്ത് അല്ലെങ്കിൽ മൈൽ സ്റ്റോണിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഓൺവിപ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. ഓൺവിഫ് പലർക്കും മിക്കുള്ളവർക്കും അറിയാം, ഒരു 80% ആൾക്കാർക്കും എന്താണ് ഓൺവിഫ് പ്ലാറ്റ്ഫോം എന്നറിയാം. എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് പണ്ടുള്ള സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൊപ്രൈറ്ററി സിസ്റ്റം ആയിരുന്നു. ഇപ്പോൾ ബോഷിൻ്റെ ക്യാമറകൾ ബോഷിൻ്റെ DVR അല്ലെങ്കിൽ NVR മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. അതുപോലെ തന്നെ പെൽക്കോടത് അങ്ങനെ അങ്ങനെ അവരുടെയൊക്കെ ഒരു കുത്തകയായിരുന്നു. അവരുടെ ക്യാമറകൾ അവരുടെ NVR അല്ലെങ്കിൽ DVR മാത്രം, അന്നൊന്നും NVR എന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും അവരുടെ ഇതിൽ മാത്രം റെക്കോർഡിംഗ് ഡിവൈസസിൽ മാത്രമേ അത് സ്യൂട്ട് ആവില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് എന്താണ് ഒരു കോമൺ ആയിട്ടൊരു പ്ലാറ്റ്ഫോം വന്നു, അതാണ് ഈ ഓൺവിഫ്. അതായത് ഓൺവിഫ് ഡിവൈസസ് അല്ലെങ്കിൽ ഓൺവിഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്യാമറകൾ, ഓൺവിഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏത് NVR, അത് ഏത് മാനുഫാക്ചറർ ആയിക്കോട്ടെ, ഏത് ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓൺവിഫിൻ്റെ, ഓൺവിഫ് എന്നൊരു കോമൺ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ മൈൽ സ്റ്റോണിനകത്ത് ആഡ് ചെയ്യുന്നത് ഈ ഒരു ഓൺവിഫ് പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത ഒരു സ്റ്റേജിലിട്ട് പോകും. ഇതിൻ്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസ് എല്ലാം ഇത് കളക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ്, അതിൻ്റെ മൈക്രോഫോൺ, അതിൻ്റെ റിലേ പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം ഇതിനകത്ത് എന്ത് ചെയ്യണം, അത് കളക്ട് ചെയ്തെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുപോലെ ഇത് എൻ്റെ വിർച്വൽ സെർവറിൽ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിലേ വരുന്നത്. നോർമലി ഇത്രയും ഡിലേ വരാറില്ല. ഓക്കെ, ഇപ്പം ഇതിവിടെ സക്സസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോകുമ്പോൾ ഇവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് എൻ്റെ ഹാർഡ്വെയർ, അതിൻ്റെ ക്യാമറ പോർട്ട്. എല്ലാ ഏതൊരു ഡിവൈസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഹാർഡ്വെയർ ആയിട്ടാണ് ഇതിനകത്ത് ആഡാവുന്നത്. നിങ്ങൾ ആദ്യത്തെ ഒരു സ്ലൈഡിൽ ഞാൻ കാണിച്ചതുപോലെ ഈ ഹാർഡ്വെയർ ആണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നത് എസെൻഷ്യൽ പ്ലസ് ആണ്. ഇത് 48 ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോഡക്റ്റ്, അങ്ങനെ അങ്ങനെയാണ്. ഇവിടെ ഹാർഡ്വെയർ ബേസിസിലാണ് പറയുന്നത്. ഈ ഒരു ഹാർഡ്വെയറിൻ്റെ അണ്ടറിലാണ് ക്യാമറയും അതിൻ്റെ മെറ്റാ പോർട്ട്, ദെൻ ഇൻപുട്ട് പോർട്ട്, ഓഡിയോ പോർട്ട് എല്ലാം വരുന്നത്. നമുക്ക് എനിക്ക് ഈ ക്യാമറ മാത്രം ആഡ് ചെയ്താൽ മതി, ഇതിൻ്റെ മൈക്രോഫോണോ ബാക്കിയൊന്നും എനിക്ക് ആഡ് ചെയ്യാനില്ല. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിത് ഒരു ഗ്രൂപ്പിനകത്ത്, ഞാൻ ഓൾറെഡി ഒരു ക്യാമറ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഈ ക്യാമറ ആഡ് ചെയ്യുന്നു, ഫിനിഷ് കൊടുക്കുന്നു. ഇത്രയും സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനിഷ്യലി ആ ഒരു ഫെയിൽ അല്ലെങ്കിൽ എറർ വന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ആ ക്യാമറ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു, ദെൻ വീണ്ടും ആഡ് ചെയ്യാൻ നോക്കി. ദെൻ രണ്ടാമത് ആ DVR മീൻസ് ആ ക്യാമറ ഓൾറെഡി DVR കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു എറർ വന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ സെർവറിൻ്റെ അണ്ടറിൽ നമുക്ക് ക്യാമറ ആഡാക്കിട്ടി. ഇതാണ് ഹാർഡ്വെയർ. ദെൻ ഹാർഡ്വെയറിൻ്റെ ഡിവൈസ് കാര്യങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ക്യാമറ. ഇനി ജസ്റ്റ് ക്യാമറയുടെ കുറച്ച് സെറ്റിങ്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോ വീഡിയോ ആണ്, അത് ഒന്ന് ഇതായി വരും. ക്യാമറയുടെ സ്ട്രീമിംഗ് ഇതുവരേക്കും കിട്ടിയിട്ടില്ല.
എൻ്റെ ഒരു ഹാർഡ്വെയർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒരുപാട് ട്രബിൾ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇറ്റ് വാസ് കണക്ട് റിസീവർ. ഞാൻ ഒന്ന് ക്യാമറ ഒന്ന് ടേൺ ഓഫ് ചെയ്ത് ടേൺ ഓൺ ഒക്കെ ആണ്. സർവീസസ് ഒന്ന് മൈൽസ്റ്റോണിൻ്റെ സർവീസ് ഒന്ന് നമുക്കൊന്ന് റീസ്റ്റാർട്ടും ചെയ്ത് നോക്കാം. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെക്കോർഡിംഗ് സെർവർ. ഇത്രയും ടൈം കൺസ്യൂമിങ്ങും ഇത്രയും ഡിലേയും വരാനുള്ള കാരണം എൻ്റെ ആ ഒരു വിർച്വൽ സെർവർ ആയതുകൊണ്ടാണ്. കാരണം ഈ സ്ട്രീമിങ്ങിന് വേണ്ടി തന്നെ നല്ലൊരു പെർസെൻറ്റേജ് CPU ഇതും എല്ലാം യൂട്ടിലൈസേഷൻ പോകുന്നുണ്ട്. ഇത് നമ്മുടെ സെർവർ ഇപ്പോൾ റീസ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. ട്രെയിനിങ് മെത്തേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാണ്. നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടെ ആഡ് ചെയ്ത് നോക്കാം.
വീണ്ടും ആ ഒരു എറർ തന്നെയാണ് വരുന്നത്. ഞാൻ വേറൊരു യൂസറും കൂടെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ ക്യാമറയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, യൂസർ വൺ എന്ന് പറയുന്ന ഒരു യൂസർ കൊടുത്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഞാനൊരു റൗട്ടറും കൊടുത്തിട്ടുണ്ട്. ഞാൻ റൗട്ടറിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രബിൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ ഒന്ന് റീസെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മുടെ ഡിവൈസസ് കണക്റ്റഡ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓൺഇഫ് ഡിവൈസ് മാനേജർ. അപ്പോൾ ഇതാണ് ഓൺഇഫ് ഡിവൈസ് മാനേജറിൻ്റെ ഇത്. ഇതിൻ്റെ ഒരു GUI ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഇവിടെ കാണിക്കുന്നു. അതായത് നമ്മൾ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം ഓൺഇഫ് ഡിവൈസസ് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. ദെൻ ആ ഓൺഇഫ് ഡിവൈസ് ചൂസ് ചെയ്ത് മെയിൻ്റനൻസ് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ദെൻ ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. നേരത്തെ ചെയ്ത് അതേ പ്രൊസീജിയർ തന്നെയാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്.
വീണ്ടും ആ ഓൺ ഇഫ് ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കാം വീണ്ടും അതൊരു എറർ വന്നത്. അത് വീണ്ടും ഓൺ ഇഫ് ഡിവൈസ് മാനേജർ വെച്ച് ചെയ്ത സമയത്താണ് വീണ്ടും അത് എറർ വന്നത്. ദെൻ ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ച അതേ സ്റ്റെപ്പ് തന്നെ ഞാൻ അത് നെക്സ്റ്റ് അടിച്ച് ചെയ്തു. ഇപ്പോൾ ക്യാമറ ഓൾറെഡി ആ ഹാർഡ്വെയർ ആഡായി, ദെൻ ക്യാമറ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിവ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു സ്ട്രീമിംഗ് സെറ്റിങ്സ് ഞാൻ നേരത്തെ എടുത്തതുപോലെ സ്ട്രീമിംഗ് സെറ്റിങ്സ് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഇതിപ്പോൾ 3 MBയിലാണ് ഇപ്പോൾ ഈ ക്യാമറ കിടക്കുന്നത്. ഞാനിപ്പോൾ അത് 2 MBക്കാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ കാണാൻ പറ്റും. ഇത് 3 MBയാണ്, ദെൻ അത് ഞാൻ മാറ്റി 2 MBയാക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് ഈ ഒരു റെസൊല്യൂഷൻ 576 അറൗണ്ട് ഇതിൽ കൊടുക്കുന്നു. ദെൻ അപ്പോൾ എൻ്റെ ലൈവിന് ഇപ്പോൾ ഇതിൽ വരും, ഞാൻ സേവ് ചെയ്തിട്ടില്ല, ലൈവ് ഇതിൽ വരും. ദെൻ എൻ്റെ രണ്ടാമത്തെ സ്ട്രീമിംഗ് ഇതിനകത്ത് വരും. ഓക്കെ ഓക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, ഇവിടെ ഈ ലൈവിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ മാറും. ഓക്കെ ഇനി ഇവിടെ രണ്ട് ടൈപ്പ് സ്ട്രീമിംഗ്, ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ രണ്ട് സ്ട്രീമിംഗ് ഇവിടെ ഉണ്ട്. ഒന്ന് 1080 അതായത് 2 MBയുടെ സ്ട്രീമിംഗ് ഉണ്ട്, ദെൻ 576 സ്ട്രീമിംഗ് ഉണ്ട്. അപ്പോൾ അതാ സ്ട്രീമിംഗിൻ്റെ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്, ചേഞ്ചസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ സ്ട്രീമിംഗ് അതായത് 2 MBയുടെ വീഡിയോ സ്ട്രീമിംഗ് ഞാൻ ലൈവിനും റെക്കോർഡിനുമാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അങ്ങനെയല്ല നോർമലി ചെയ്യാനുള്ളത്, ഒരു സ്ട്രീമിംഗ് ലൈവിനും ഒരു സ്ട്രീമിംഗ് റെക്കോർഡിനുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്ട്രീമിംഗ് ഞാൻ ലൈവിനും കൊടുക്കുന്നു, രണ്ടാമത്തെ സ്ട്രീമിംഗ് ഞാൻ റെക്കോർഡിങ്ങിന് കൊടുക്കുന്നു. ദെൻ റെക്കോർഡ് എന്ന് പറയുന്ന ടാബിലാണ് നമ്മൾ നോർമലി റെക്കോർഡിങ്ങിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പാത്ത് ആയിക്കഴിഞ്ഞാലും എല്ലാം നമ്മൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ സ്ട്രീമിംഗ് വീണ്ടും ഇതായിട്ടുണ്ട്. ഓക്കെ 5:00 പോയി വീണ്ടും അത് ഇതിലോട്ട് മാറും. അപ്പോൾ അതൊരു ടൈമിംഗ് എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്, അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ടാബാണ് മോഷൻ്റെ ടാബ്. അപ്പോൾ ആ ഒരു സ്ട്രീമിംഗ് നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത് വീണ്ടും ഇതിലേക്ക് മാറും, 3 MBയിലേക്ക് മാറും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കിവിടെ ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാൻ പറ്റൂ. ഈ ഒരു ലാഗ് വരാനുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഒരു വിർച്വൽ സെർവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലാഗ് വരാനുള്ള കാരണം. കാരണം ഇത് വിർച്വൽ സെർവർ അത്രമാത്രം CPUയും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസേഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന്. ദെൻ അത് വീണ്ടും നമ്മുടെ ക്യാമറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കാണാൻ പറ്റും വ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ ഇതാണ് നമ്മുടെ ക്യാമറ വ്യൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ക്യാമറയുടെ ഇവിടെ ഒരു ലൈവ് അതായത് ഒരു റെഡും കാണുന്നുണ്ട് ഒരു ഗ്രീനും കാണുന്നുണ്ട്. ഗ്രീൻ കാണുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, ഇത് ലൈവ് ഉണ്ട് അതായത് പ്രിവ്യൂ ഉണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇവിടെ വലിയ രീതിയിലുള്ള മോഷനും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഇവിടെ ഫുൾ ടൈം എന്താണ് ഈ ഹാർഡ്വെയർ ആക്സലേഷൻ മൂലം എന്താ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഏരിയയിൽ
ഓൾറെഡി അത് മോഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിഫോൾട്ട് നമ്മളിത് ക്യാമറ ആഡ് ചെയ്യുമ്പോൾ അത് മോഷൻ റെക്കോർഡിങ്ങിലാണ് പോകുന്നത്. ഇപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം, ഇതിൻ്റെ സെൻസിറ്റിവി കാര്യങ്ങളൊക്കെ ഒന്ന് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കണ്ടോ, ഒരു മോഷനും ഇവിടെ നടക്കുന്നില്ല, ബട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്നത് മൂലം ഇവിടെ എന്താവുന്നു, ത്രഷോൾഡിനെക്കാട്ടിയും കൂടുതൽ സെൻസിറ്റീവ് വരുന്നു, അതുമൂലം എന്താണ് റെക്കോർഡിങ് നടക്കുന്നു. അപ്പോൾ ഞാൻ സെൻസിറ്റിവിറ്റി മാനുവലായിട്ട് ഒന്ന് കൂട്ടുകയാണ്, ദെൻ സേവ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടം വരെ ഈ മോഷൻ ഉള്ളു. അതായത് മാനുവൽ സെൻസിറ്റിവിറ്റി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കുന്നു. ഞാൻ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. സെൻസിറ്റിവിറ്റി കൂട്ടുന്നു എന്നല്ല, മീൻസ് ഇതിനർത്ഥം സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു എന്നാണ്, അതിൻ്റെ വാല്യൂ ഞാൻ കൂട്ടുന്നു. അതായത് ചെറിയൊരു ഇത് നടന്നു കഴിഞ്ഞാലും എന്താവില്ല, റെക്കോർഡിങ് ആവില്ല. ഇപ്പോൾ കണ്ട ഈ ഒരു ഇമേജിൽ നമുക്ക് ഇത്ര മാത്രമേ ഇതുള്ളൂ. ഞാൻ വെച്ചേക്കുന്ന ത്രഷോൾഡ് പോയിൻ്റ് ഇത്ര ഇതാണ്. ഇപ്പോൾ വീണ്ടും അത് കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ അതിൻ്റെ ത്രഷോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റുകയാണ്. ത്രഷോൾഡ് ഞാൻ ഈ ലെവലിൽ എത്തിക്കുന്നു, സെൻസിറ്റിവിറ്റി ഞാൻ കുറയ്ക്കുന്നു. അപ്പോൾ ത്രഷോൾഡ് വാല്യൂ ഞാൻ ഇങ്ങ് വെച്ചേക്കാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ത്രഷോൾഡ് വാല്യൂവിനെക്കാട്ടിലും എൻ്റെ ഈ വാല്യൂ കൂടുന്നില്ല, അതുകൊണ്ട് ഇവിടെ റെക്കോർഡിംഗ് ഇല്ല. അതായത് ഇവിടെ ഈ റെഡ് പോയി, റെക്കോർഡിംഗ് ഇപ്പോൾ നടക്കുന്നില്ല. ഇൻ കേസ് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ത്രഷോൾഡിനെക്കാട്ടി എൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട് ഇവിടെ, സെൻസിറ്റിവിറ്റി ഉണ്ട്, ദെൻ അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ റെക്കോർഡിംഗ് നടക്കും. അപ്പോൾ ഇതാണ് ഡിഫോൾട്ടായിട്ട് നമ്മുടെ എക്സ്പ്രോടെക്റ്റിൽ നമ്മൾ ക്യാമറ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത്, മോഷൻ റെക്കോർഡിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, മോഷൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല ചില കേസസിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൾഫ് കൺട്രീസിലൊക്കെ അവർ പറയും കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് മോഷൻ റെക്കോർഡിംഗ് ഇടാൻ പറ്റില്ല. അപ്പോൾ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് എങ്ങനെയാണ് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ മോഷൻ റെക്കോർഡിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രീമിംഗ് ചേഞ്ച് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ മോഷൻ സെറ്റിങ്സ് ചെയ്യുന്നതെന്ന്, അതായത് മാൻ സെൻസിറ്റിവിറ്റിയും ത്രഷോൾഡും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, നമുക്കിതിന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ മോഷൻ റെക്കോർഡിംഗ് നടക്കുന്നത്. ഞാൻ ഇനി മോഷൻ ഡിസേബിൾ ചെയ്യുന്നു, അതായത് എൻ്റെ ക്യാമറ മോഷനിലല്ല റെക്കോർഡാവുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡാവണം. ഇപ്പോൾ ഞാനതിൻ്റെ സെറ്റിങ്സ് മാറ്റുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ആ റെഡ് പോയി. അതായത് ഇപ്പോൾ ക്യാമറയിൽ റെക്കോർഡിംഗ് ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് ലൈവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെക്കോർഡിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ മൈൽസ്റ്റോൺ എക്സ്പോർട്ടക്കിൽ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കൊരു റൂള് ക്രിയേറ്റ് ചെയ്യണം. കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു റൂള് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ റൂള് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ ഇതുവഴി പറഞ്ഞു പോകാം. അപ്പോൾ ഞാനൊരു ഇത് ജസ്റ്റ് ഒരു ലോജിക്കാണ്, ഇത് റൂള് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് എൻ്റെ റെക്കോർഡിംഗ് സ്റ്റോപ്പാകുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ടാവുക. ലോജിക്ക് ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. റെക്കോർഡിംഗ് എപ്പോഴും സ്റ്റോപ്പാവുന്നോ ആ ടൈമിൽ റെക്കോർഡിംഗ് എന്ത് ചെയ്യുക, സ്റ്റാർട്ടാവുക. അങ്ങനെ ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് റെക്കോർഡിംഗ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ടാകുന്ന മീൻസ് കണ്ടിന്യൂസ് ഇതെന്ത് ചെയ്യും, റെക്കോർഡിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ഒന്ന് സ്റ്റോപ്പാവും ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും. ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടൈം ഇൻ്റർവെല്ലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓൾവേസ് എനിക്ക് ഈ റൂള് റണ്ണാവണം. ഡിവൈസസിൽ എന്ത് ചെയ്യണം, റെക്കോർഡിംഗ് സ്റ്റാർട്ടാവണം. ആ ഡിവൈസ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഏത് ഡിവൈസിലാണ് ഈ റെക്കോർഡിംഗ് സ്റ്റാർട്ടാവുള്ളത് ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പെർഫോം ആൻ ആക്ഷൻ ഇൻ എ ടൈം ഇൻ്റർവെൽ, എല്ലാ ടൈം ഓൾവേസ് എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ ഇത് പെർഫോം ചെയ്യുക. എന്താണ്, ഈ ക്യാമറയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഈ ക്യാമറയിൽ, നമ്മൾ ഈ പറയുന്ന ഈ ക്യാമറയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എൻഡ് ചെയ്യുന്ന ജസ്റ്റ് നിങ്ങളൊന്നുമില്ല, സ്റ്റോപ്പ് റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി, ഇമ്മീഡിയറ്റ്ലി ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഇത്രയേ ഉള്ളൂ, ആദ്യം റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും, ആ ടൈമിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും സ്റ്റോപ്പാവും, വീണ്ടും സ്റ്റാർട്ടാവും. ഇതിങ്ങനെ ലൂപ്പ് ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, എനിക്ക് റെക്കോർഡിംഗ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ ജസ്റ്റ് ഫിനിഷ് ചെയ്യുന്നു, ഈ റൂള് ആക്റ്റീവാണ്. ഇനി ഞാൻ ഈ ക്യാമറയിലോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു,
റെക്കോർഡിങ് വന്നുകൊണ്ടിരിക്കുന്നു, റെഡ് ആണ് ദെൻ റെക്കോർഡിങ് വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് റെക്കോർഡിങ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ബേസിക്കലി ഒരു മൈൽ സ്റ്റോണിൻ്റെ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ക്യാമറ ആഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി വന്നു, അത് വേറെ ഒന്നും അല്ലായിരുന്നു, ക്യാമറയുടെ സ്ട്രീമിങ് കാര്യങ്ങൾ ഇതിനകത്ത് വന്നില്ലായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ ഓവർകം ചെയ്ത് എങ്ങനെയാണ് ക്യാമറ ആഡ് ചെയ്യുന്നതെന്നും ആ ക്യാമറയിൽ എങ്ങനെയാണ് മോഷൻ റെക്കോർഡിങ് ചെയ്യുന്നതെന്നും ദെൻ എങ്ങനെയാണ് ആ കണ്ടിന്യൂസ് റെക്കോർഡിങ് ചെയ്യുന്നതെന്നും ജസ്റ്റ് നമ്മൾ ഈ ടാബ് വെച്ചിട്ട് മാനേജ്മെൻറ്റ് ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് ക്ലയൻറ്റ്. ഇതിനകത്ത് ഒരുപാട് ടാബുകളും ഫങ്ഷൻസും ഉണ്ട്. ഇത് ജസ്റ്റ് മൈൽ സ്റ്റോൺ വി എം എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ഒരു എന്താ വീഡിയോ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആക്സസ് കൺട്രോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ഇൻ്റർകോം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, എൽ പി ആർ സിസ്റ്റം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഫേസ് റെക്കഗ്നേഷൻ അതായത് ഫേസ് റെക്കഗ്നേഷൻ അതായത് ആ സിസ്റ്റം നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പീപ്പിൾ കൗണ്ടർ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഹീറ്റ് മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്തോട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു വേൾഡിൽ തന്നെ ഒരു നമ്പർ വൺ വി എം എസ് എന്ന് നമുക്ക് പറയാൻ കാരണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാമറ ആഡ് ചെയ്തു, അതിൻ്റെ ഇത് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് വരും ഇതിൽ നമുക്ക് ചെയ്യാം, ട്രെയിനിങ്ങിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാനേജ്മെൻറ്റ് ക്ലയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമുക്ക് മാനേജ് ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മാനേജ്മെൻറ്റ് ക്ലയൻറ്റ്. അതിനകത്ത് നമ്മൾ ക്യാമറ ആഡ് ചെയ്തു, അതിൻ്റെ റെക്കോർഡിങ് പാരാമീറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്തു, ദെൻ മോഷൻ റെക്കോർഡിംഗ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണോ ഇതെല്ലാം നമ്മൾ അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്മാർട്ട് ക്ലയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ ക്യാമറ കാണാനും ലൈവ് കാണാനും അതിൻ്റെ പ്ലേബാക്ക് എടുക്കാനും ഇതൊക്കെയാണ് നമ്മൾ സ്മാർട്ട് ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് എക്സ്പോർട്ട് ചെയ്യാനും ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സ്മാർട്ട് ക്ലയൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. വീഡിയോ സ്ട്രീമിങ് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഇത് ആഡ് ചെയ്ത ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു വ്യൂവിനകത്ത് നമുക്ക് ക്യാമറ ആഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ജസ്റ്റ് സെറ്റപ്പിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മളൊരു വ്യൂ, വൺ ബൈ വൺ എന്ന് പറയുന്ന വ്യൂ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, പക്ഷേ നമ്മൾ ടൈമിംഗ് ഒരുപാട് ഇതുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഇതൊരു ഞാനൊരു വ്യൂ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ഞാൻ ഈ ഒരു ക്യാമറ കൊണ്ട് ഡ്രാഗ് ചെയ്തിടുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ക്യാമറ വന്നു, നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ വന്നു. ഇതുള്ള ഇത്രയുള്ള സെറ്റപ്പ്, ബാക്കിയുള്ള കുറേ സെറ്റപ്പുകളുണ്ട് എങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി നമുക്ക് പ്ലേബാക്ക് ടാബിലേക്ക് പോകാം. ലൈവ് ടാബ് കണ്ടു, അത് ഒരു ക്യാമറ ഈ ഒരു ലൈവ് പേജ് കാണിക്കും. പ്ലേബാക്കിനകത്ത് ഇവിടെയാണ് നമ്മുടെ ക്യാമറയുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതേപോലെ ഈ ഒരു ക്യാമറയാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്, ദെൻ ഇതിൻ്റെ ടൈമിങ്, ദെൻ ഇതിൻ്റെ ഡേറ്റ്. ഇപ്പോൾ ഈ ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യുക, ഏത് ഡേറ്റ് ആണോ വേണ്ടുന്നത് അവിടെ ചൂസ് ചെയ്യുക, ഏത് ടൈമാണോ വേണ്ടുന്നത് അതും നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഗോ ടു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് നിൽക്കും. ഇതിനകത്ത് ജസ്റ്റ് പ്ലേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നേരത്തെ 12:21 ഇപ്പോൾ ഏകദേശം 12:23 ആയിട്ടുണ്ട് ടൈം. 12:21 ആ ഒരു റെക്കോർഡിംഗ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളിവിടെ കണ്ടു, ആ ആക്ടിവിറ്റി നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് പോലീസിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടൈം സെലക്ഷൻ, അതായത് എത്ര ടൈം മുതൽ എത്ര ടൈം വരെയാണ് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനുള്ളത് എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഏറ്റവും ചെറിയ ഒരു പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇത് വരും, ഏകദേശം
ഓക്കെ 13 തൊട്ട് ഈ ഒരു ചെറിയൊരു ഫ്രെയിം, ഇവിടെയാണ് എൻ്റെ ആക്ടിവിറ്റി നടന്നതെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു തെഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, അപ്പോൾ ആ പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇതാ നോക്കുമോ, 12:21 13 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ്, ഏകദേശം ഒരു 7 സെക്കൻഡ്. എന്ത് ചെയ്യുന്നു, എനിക്ക് ഏത് പാത്തിലോട്ടാണ്, ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലോട്ടാണ് ഞാനത് ചെയ്യുന്നത്, ഇതിൽ ഏത് ഫോർമാറ്റ് നിങ്ങൾക്ക് വേണം. നോർമലി എക്സ്പ്രൊട്ടക്റ്റിൻ്റെ ഫോർമാറ്റിലാണ് നോർമലി വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയ ഫോർമാറ്റ് ചൂസ് ചെയ്യുക. AVI ആണോ MKV ഫോർമാറ്റ് ആണോ ഏതാണോ എന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് എക്സ്പ്രൊട്ടക്റ്റിൻ്റെ തന്നെ ഫോർമാറ്റിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇത് ഈ ഒരു പാത്തിലോട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ആവുന്നു ഈ ഒരു ഫോർമാറ്റിലോട്ട്. സ്റ്റാർട്ട് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ആ ഒരു പേഴ്സൻറ്റേജും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. ഇതിപ്പോൾ കംപ്ലീറ്റ് ആവുമ്പോൾ ആ ഒരു പാത്തിലോട്ട് നമ്മൾ കൊടുത്ത ഡെസ്ക്ടോപ്പിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും. അത് നമുക്ക് നോക്കാം, ഇത് എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 7 സെക്കൻഡിൻ്റെ ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇത്രയും ഡിലേ ആവാനുള്ള റീസണും ഞാൻ നേരത്തെ പറഞ്ഞു. പെട്ടെന്ന് നടക്കുന്ന ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്. നമ്മുടെ സെർവറിൻ്റെ സ്പെക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ എല്ലാം ഹയർ എൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഹയർ എന്നല്ല, ഒരു നല്ലൊരു കോൺഫിഗറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഈ പ്രോസസ്സ് നടക്കും. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് എന്തായി, ഫിനിഷായി. അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ. ഒരു ലൈവ് പേജ് ഇവിടെ എടുക്കും, ദെൻ അതിൻ്റെ പ്ലേബാക്ക് ഇവിടെ എടുക്കുക, ദെൻ അലാർം മാനേജർ, അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇത്രയുമാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിൽ പറയുന്നത്, ലൈവും പ്ലേബാക്ക്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ആ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ നമുക്കൊന്ന് നോക്കാം, ആ ഒരു 7 സെക്കൻഡിൽ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഒരു സ്മാർട്ട് ക്ലയൻറ്റ് പ്ലെയർ ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫയൽ ഇതിനകത്ത് ആഡായി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഫോർമാറ്റാണ് നമുക്ക് ആർക്ക് കൊടുക്കുന്നത്, പോലീസിനോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ഫോർമാറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് AVI വേണമെങ്കിൽ ചെയ്യാം. ആ ടൈമിലുള്ള ആ ഒരു റെക്കോർഡിംഗ് ആണ് ഈ കാണുന്നത്, 12:21 മുതൽ ഏകദേശം ഒരു 7 സെക്കൻഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ റെസൊല്യൂഷൻ ലോ ആവാൻ കാരണം നമ്മൾ റെക്കോർഡിംഗ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വീഡിയോ ആദ്യത്തെ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ലൈവിലും രണ്ടാമത്തെ സ്ട്രീമിംഗ് ലോ റെക്കോർഡിംഗ് ആണ് നമ്മൾ കൊടുത്തത്. രണ്ടാമത്തെ സ്ട്രീമിംഗ് എന്ന് ലോ റെസൊല്യൂഷനാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഈ ഒരു ലോ റെസൊല്യൂഷനുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മൈൽസ്റ്റോണിൻ്റെ ഈ ഒരു ചെറിയ ഒരു ട്രെയിനിങ് കൊണ്ട് നോക്കുന്നത് ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതിനകത്ത് ക്യാമറ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രീമിങ്ങൊക്കെ ചേഞ്ച് ചെയ്യുന്നത്, പിന്നെ മോഷൻ റെക്കോർഡിംഗ് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം, കണ്ടിന്യൂസ് റെക്കോർഡിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാം, സ്മാർട്ട് ക്ലയൻറ്റ് വെച്ചിട്ട് ലൈവും പ്ലേബാക്കും എങ്ങനെ നോക്കാം, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഫർദറായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്ന്